എന്ന മായിക പ്രപഞ്ചം, താരാപഥങ്ങൾ, ഗാലക്സികൾ, കണ്ണുചിമ്മുന്ന നക്ഷത്രജാലങ്ങൾ, ദിശതെറ്റി എത്തുന്ന ധൂമകേതുക്കൾ, മനസ്സിന്റെ മണിച്ചെപ്പുകളിൽ ഒളിപ്പിച്ചു വെച്ച അനുഭവ സാക്ഷ്യങ്ങളുടെ രത്നശേഖരം പ്രേക്ഷകരുടെ മുമ്പിൽ അനാവൃതമാക്കുന്നു മൈൻഡ് മാപ്പ്. ചിന്തകൾ മനസ്സിൽ എല്ലായ്പ്പോഴും പൂത്തുലഞ്ഞു വരികയാണ്. എല്ലാവരുടെയും കാര്യമല്ല ചിലരുടെ മാത്രം കാര്യം. അവയെ പിടിച്ചു നിർത്താൻ ആവുകയില്ല. നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിച്ചാലോ വിസ്ഫോടനം പോലെ തല്ലിക്കേറും. ഇത്തരം ചിന്തകളെ ഇങ്ങനെ പറയാം, അൺകൺട്രോൾഡ് തോട്ട്സ്. ഇത് വലിയ അപകടകാരിയാണ്. പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഇത്തരം ചിന്തകളുടെ ഉടമയായിരുന്നു ആ സ്ത്രീ. ഭർത്താവ് ഗൾഫിൽ, രണ്ടു കുട്ടികൾ, രണ്ടും ആൺകുട്ടികൾ, ആവശ്യത്തിലേറെ പണം, എല്ലാ സുന്ദരം, സുലഭം, സുരക്ഷിതം. ഇനി ഈ സ്ത്രീയുടെ ചിന്തകളുടെ പോക്ക് ശ്രദ്ധിക്കുക. ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടർ അടുത്തു വന്ന് ടിക്കറ്റ് ചോദിക്കുന്നത് ഇത് പ്രണയം കൊണ്ടല്ലേ? അയൽക്കാരൻ വീട്ടിൽ പത്രം എടുക്കാൻ വരുന്നത് അത് പ്രണയം കൊണ്ട് തന്നെയായിരിക്കും. മുഖത്ത് ക്രീം പുരട്ടിയാൽ അത് വലിയ കൊടിയ പാപം തന്നെ. മുഖം കഴുകുന്നത് വളരെ സൂക്ഷിച്ചു വേണം. തന്റെ സൗന്ദര്യമെങ്ങാനും ഒലിച്ചു പോയാലോ? മക്കളുടെ അടുത്തെങ്ങും പോകണ്ട, കാലം ഇത് തന്നെ. പ്രശ്നങ്ങളുടെ സന്ദേഹങ്ങളുടെയും പരമ്പര ഇങ്ങനെ നീണ്ടു പോകുന്നു. ശ്രദ്ധിക്കുക, ഇന്നത്തെ കേസ് ഷീറ്റിൽ സൗന്ദര്യം പോകുമെന്ന് ഭയന്ന് മുഖം കഴുകാത്ത സ്ത്രീ. മേരിക്കുട്ടി ബസ്സിൽ ഒരു സീറ്റ് ലഭിക്കുവാൻ വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു. പക്ഷെ ബസ്സിൽ വലിയ തിരക്കായിരുന്നു. ആയതിനാൽ കിട്ടിയ ഒരു സീറ്റിൻ്റെ സൈഡിലായി മേരിക്കുട്ടി ചാരി നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് കണ്ടക്ടർ അടുക്കലേക്ക് വന്നത്. കണ്ടക്ടർ പേനയുടെ തുമ്പ് കൊണ്ട് മേരിക്കുട്ടിയുടെ തോളിൽ തോണ്ടിക്കൊണ്ട് ചോദിച്ചു, എവിടേക്കാണ് ടിക്കറ്റ്? മേരിക്കുട്ടിക്കാകെ പെട്ടെന്നൊരു ശരീരം വിയർക്കുന്ന പോലെ തോന്നി. ഒരു വല്ലാത്ത ആകാംക്ഷയും വല്ലാത്ത ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു തുടങ്ങി. എന്താണ് കണ്ടക്ടർ തന്നോട് ഇങ്ങനെ പേന കൊണ്ട് തോണ്ടിയിട്ട് ചോദിച്ചത്? കണ്ടക്ടർക്ക് തന്നോട് പ്രണയം തോന്നിയിട്ടാണോ? പക്ഷെ മേരിക്കുട്ടി അങ്ങനെ തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ സംഭവമായിരുന്നു. ഏതാനും നാളുകൾക്ക് ശേഷമാണ് അടുത്ത പ്രശ്നം മേരിക്കുട്ടി അലട്ടിയത്. മേരിക്കുട്ടി ടാപ്പിനടുക്കൽ ചെന്ന് മുഖം കഴുകുവാനായിട്ട് കഴുകുവാൻ വെള്ളമെടുത്ത് മുഖം കഴുകി. അപ്പോഴാണ് പെട്ടെന്ന് മേരിക്കുട്ടിയുടെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉടലെടുത്തത്. വെള്ളമൊഴിച്ച് മുഖം കഴുകിയാൽ തൻ്റെ സൗന്ദര്യം മുഴുവൻ ചോർന്നു പോവുകയില്ലേ? കഴുകിപ്പോവുകയില്ലേ? മേരിക്കുട്ടിക്ക് ആകെ ആശങ്കയായി. തൊട്ടടുത്ത ദിവസമാണ് മേരിക്കുട്ടിക്ക് അടുത്ത പ്രശ്നമുണ്ടായത്. മേരിക്കുട്ടി പള്ളിയിൽ പോകുവാനായി ഒരുങ്ങുന്ന സമയമാണ്. അല്പം ക്രീമും പൗഡറുമൊക്കെ മുഖത്ത് പുരട്ടിയേക്കാം എന്ന് വിചാരിച്ച് അല്പം ക്രീമും പൗഡറുമൊക്കെ മുഖത്ത് പുരട്ടുകയും ഇടുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് മേരിക്കുട്ടിയുടെ മനസ്സിൽ അടുത്ത ചിന്തയുണ്ടായത്. താൻ പള്ളിയിൽ പോകുവാൻ ഒരുങ്ങുകയാണ്. ക്രീമും പൗഡർ ഇവയൊക്കെ ഉപയോഗിക്കുന്നത് വലിയ പാപമല്ലേ? പാപമാണെന്ന് മേരിക്കുട്ടിയുടെ മനസ്സ് പറയുവാൻ തുടങ്ങി. അതിനുശേഷം അടുത്തൊരു ദിവസം മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. മേരിക്കുട്ടിയുടെ മക്കൾ രണ്ടുപേരും സ്കൂളിൽ നിന്ന് വന്ന സമയമാണ്. അവരോട് അല്പം ഇടപഴകിയപ്പോഴാണ് മേരിക്കുട്ടിയുടെ മനസ്സ് പെട്ടെന്ന് പറഞ്ഞത്, കാലം ശരിയല്ല, മക്കളോട് അധികം ഇടപെടുന്നത് ശരിയല്ല. ആളുകൾ എന്താണ് വിചാരിക്കുക? മക്കൾ എന്താണ് വിചാരിക്കുക? ഇത് നാലാമത്തെ സംഭവമാണ്. ഇത്തരം ചിന്തകൾ മേരിക്കുട്ടിയുടെ മനസ്സിൽ തള്ളിക്കയറി വരികയാണ്. മേരിക്കുട്ടിയുടെ മനസ്സിലെ ചിന്തകളെ മേരിക്കുട്ടി നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു. ഇത്തരം ചിന്തകൾ അസ്ഥാനത്താണ്, ഇത്തരം ചിന്തകൾക്ക് പ്രസക്തിയില്ല എന്നൊക്കെ മേരിക്കുട്ടി സ്വയം പറയുവാൻ ശ്രമിച്ചു. പക്ഷേ രക്ഷയില്ല, ചിന്തകൾ മനസ്സിലേക്ക് തള്ളിക്കയറി വരികയാണ്. അൺകൺട്രോൾഡ് തോട്ട്സ് എന്ന് പറയും. അൺകൺട്രോൾഡായിട്ടുള്ള ചിന്തകളാണിവ. ഇവയെ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹിച്ചാലും നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. മേരിക്കുട്ടി വല്ലാത്ത വിഷമത്തിലായി. മേരിക്കുട്ടിയുടെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ ഗൾഫിൽ നിന്ന് ഭർത്താവ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഭർത്താവുമായി ഈ വിഷയം നേരിയ രീതിയിൽ ചർച്ച ചെയ്തു. അതിനുശേഷം അദ്ദേഹം മേരിക്കുട്ടിയെയും കൂട്ടി എൻ്റെ അടുക്കിൽ എത്തിച്ചേരുന്നു. മേരിക്കുട്ടിയുടെ പ്രശ്നം പറഞ്ഞു. മേരിക്കുട്ടി പറഞ്ഞു, ബസ് കണ്ടക്ടർക്ക് തന്നോട് പ്രണയം തോന്നുന്നുണ്ട്. ഇത് ഭർത്താവിൻ്റെ കേൾക്കുകയാണ് പറഞ്ഞത്. അദ്ദേഹത്തിനത് ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നു. മേരിക്കുട്ടിയുടെ ചിന്തകൾക്ക്
പ്രത്യേക യാഥാർത്ഥ്യമൊന്നുമില്ല വസ്തുതയില്ല എന്നൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു അതിനുശേഷം ഓരോ ചിന്തകളും ഇങ്ങനെ എന്നോട് പങ്കുവെച്ചു അപ്പോഴാണ് മേരിക്കുട്ടിയുടെ മനസ്സിൽ ചിന്തകൾ തള്ളിക്കയറി വരുന്ന ഒരു മാനസിക പ്രശ്നം ഉണ്ട് എന്ന് ബോധ്യമായത് അൺകൺട്രോൾഡ് തോട്ട്സ് ഉണ്ടായി വരുന്നു ഇത് ഒബ്സഷൻ ലെവലിലാണ് ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിയന്ത്രിക്കുവാൻ കഴിയാത്ത ചിന്തകൾ അതാണ് മേരിക്കുട്ടിയുടെ പ്രശ്നം മറ്റൊന്നുകൂടി ശ്രദ്ധിച്ചു ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് വരുന്ന ഒന്നാണ് അൺകൺട്രോൾഡ് ആക്ഷൻസ് വരാറുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത പ്രവൃത്തികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് ആ ഒരു പ്രശ്നം മേരിക്കുട്ടിയിൽ കാണപ്പെടുന്നില്ല മേരിക്കുട്ടി ഇപ്പോൾ ചിന്തകൾക്കാണ് വിധേയപ്പെട്ട് നിൽക്കുന്നത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ചിന്തകളാണ് മേരിക്കുട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അയഥാർത്ഥമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് മേരിക്കുട്ടിയെ കൗൺസിലിങ്ങിലൂടെ ബോധ്യപ്പെടുത്തിയെടുക്കേണ്ടി വന്നു അതിന് വളരെയധികം സമയം ആവശ്യമായി വന്നു ഭർത്താവ് വളരെ സ്നേഹമുള്ളയാളും മേരിക്കുട്ടിയെ വളരെ സ്നേഹിക്കുന്ന ആളും കാര്യങ്ങൾ വസ്തുതകൾ ഭംഗിയായി മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ളയാളുമായിരുന്നു അതിനാൽ അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും മേരിക്കുട്ടിയുടെ പ്രശ്നം തികച്ചും മാനസികമാണെന്ന് ഉൾക്കൊള്ളുകയും ചെയ്തു അതിനുശേഷം ഈ വസ്തുതകളിൽ നിന്ന് അല്ലെ ഈ ചിന്തകളിൽ നിന്ന് മേരിക്കുട്ടിയെ പിന്നിലേക്ക് വലിച്ചു കൊണ്ടുവരുവാൻ പിന്നിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അദ്ദേഹവും വളരെയധികം ഉത്സാഹം കാണിച്ചു വളരെ സുദീർഘമായ ഒരു കൗൺസിലിംഗ് ഇക്കാര്യത്തിൽ ആവശ്യമായിരുന്നു മേരിക്കുട്ടിയിൽ ഇങ്ങനെ കടന്നു വരുന്ന നിയന്ത്രിക്കാനാവാത്ത അഥവാ അനിയന്ത്രിതമായ ചിന്തകളെ നിയന്ത്രണ വിധേയമാക്കിയെടുക്കുക വളരെ ആയാസകരമായ ഒരു ജോലിയായിരുന്നു സാധാരണയായി ഇത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ കാണിക്കുമ്പോൾ സാധാരണയായി നമ്മൾ സൈക്യാട്രിക് മരുന്നുകൾ നൽകാറുണ്ട് വളരെ ഫലവത്താണത് പലപ്പോഴും ഒരു കൗൺസിലിംഗ് ഇതിന് പോരാതെ വരുന്നു അല്ലെങ്കിൽ സൈക്കോതെറാപ്പികൾ പലപ്പോഴും പോരാതെ വരുന്നു ആയതിനാൽ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും സൈക്യാട്രിക് മരുന്നുകൾ കഴിക്കുവാനായി മനഃശാസ്ത്രജ്ഞന്മാരും കൗൺസിലർമാരും ഇത്തരം കേസസിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അവരെ പറഞ്ഞു വിടാറുണ്ട് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും സൈക്യാട്രിക് ഡോക്ടേഴ്സിനെ കണ്ട് മരുന്നുകൾ കഴിക്കുവാൻ പറയാറുണ്ട് ഏതായാലും മേരിക്കുട്ടിയുടെ പ്രശ്നം ഒത്തിരി ഗൗരവതരമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ഇതെൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലായിരുന്നു അതുകൊണ്ട് ഒരു കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയുമായി മേരിക്കുട്ടിയെ വളരെയധികം ആശ്വസിപ്പിക്കുവാൻ ആ ചിന്തകളെ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് സൈക്കാട്രിക് മരുന്നുകൾ ആവശ്യമായി വന്നില്ല എന്നുള്ളതും ഇവിടെ പ്രത്യേകം എടുത്തു പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും മേരിക്കുട്ടിയുടെ ജീവിതത്തിൽ ഒരു പ്രകാശം പരത്തുവാനായിട്ട് ഈ കൗൺസിലിംഗ് വളരെ ഫലപ്രദമായി എന്നുള്ള കാര്യം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പ്രശ്നമോ അല്ല ജീവിതം തന്നെ ഒരു പ്രശ്നമോ എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ അതെ എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496379230 9847304999 ഇമെയിൽ @gkalapura@gmail.com counselorsforum@gmail.com